അല്ല, ഈ പുതിയ തലമുറയുടെ മേക്കിങ്ങില് അവർ സെലക്ട് ചെയ്യുന്ന കഥകളിൽ ചില സിനിമകൾ വളരെ അത്ഭുതകരമായ സിനിമകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്നെയൊക്കെ പുറത്തൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറയും നിങ്ങളുടെയൊക്കെ സിനിമകൾ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയും. എന്നൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോ അവരോട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് എത്ര കൊല്ലമായെന്ന് വെച്ചാൽ അവർ പറയും ലാസ്റ്റ് കണ്ടത് ഭരതമാണെന്ന് പറയും. ഈ ലാസ്റ്റ് ഭരതം കണ്ട ആളാണ് നമ്മളോട് പറയുന്നത് നിങ്ങളുടെയൊക്കെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അത് ഒരു കാണുമ്പോൾ ഒരു ലോഹ്യം പറയാൻ വേണ്ടി അങ്ങ് പറയുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറയണം, ഇപ്പൊ മേലെ പറമ്പിൽ ആൺവീട് തന്നെ ഈ കാലഘട്ടത്തിൽ എടുത്ത് റിലീസ് ചെയ്ത തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ഓടത്തില്ല. കാരണം അത് ഈ കാലഘട്ടത്തിന്റെ സിനിമയല്ല, അത് വേറൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്. അന്നത് മികച്ച സിനിമ തന്നെയായിരുന്നു, ഇന്നത് ടെലിവിഷനിൽ കാണുമ്പോൾ ഓക്കെ. പഴയ സിനിമയെ വീണ്ടും നമ്മൾ ടെലിവിഷനിൽ കാണുമ്പോൾ പല സിനിമകളും ഓക്കെ, പക്ഷെ അതിനെ തന്നെ നമ്മൾ പുതിയതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഓക്കെ അല്ല. കാരണം അങ്ങനെയല്ല ഇപ്പൊ സിനിമ കഥ പറയുന്നത്, മെത്തേഡ് അങ്ങനെയല്ല എന്ന് കരുതി പ്രമേയങ്ങളോട് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് കുറച്ചുകൂടി ഇപ്പൊ തമിഴ് സിനിമയിൽ വരുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ തമിഴ് സിനിമയെ ആക്ഷേപിച്ചിരുന്ന പാണ്ഡി സിനിമ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക, എക്സാജറേഷൻ, ഓവർ ആക്ടിങ്, അത് നേരെ തിരിച്ചായി തമിഴ് സിനിമ. അവിടെ ഓവർ ആക്ടിങ്ങും ഇല്ല, എക്സാജറേഷനും ഇല്ല, റെപ്യൂട്ടേഷനും ഇല്ല, മാക്സിമം നാച്ചുറൽ മേക്കിംഗ് ആണ് തമിഴ് സിനിമ എന്ന് പറയുന്നത്. അവരുടെ ഷോർട്സ് ആയാലും ശരി, ഡയലോഗ് പ്രസന്റേഷൻ ആയാലും ശരി, ആക്ടിങ് ആയാലും ശരി, ഒക്കെ സോങ്സ് എന്തെല്ലാം വെറൈറ്റി സോങ്സ് ആണ് വരുന്നത്. അത് ഇളയരാജ കൊണ്ടുവന്ന ഒരു ചലച്ചിത്ര സംഗീതത്തിന്റെ ഒരു മാറ്റം. അതിനുശേഷം വന്ന റഹ്മാൻ അത് വേറെ സ്റ്റൈലിലാക്കി, അതിനുശേഷം വന്ന ഹാരിസ് ജയരാജ് അതിനെ വേറെ സ്റ്റൈലിലാക്കി. അപ്പൊ അങ്ങനെ പുതിയ പുതിയ ട്രെൻഡ് തമിഴിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളത് കണ്ടില്ലെന്ന് ഒരിക്കലും നടിക്കരുത്. അപ്പോ ഇവിടുത്തെ മേക്കിങ്ങില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില സിനിമകൾ അത്ഭുതകരമായ സിനിമകൾ വരുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം ഈ ഫഹദ് ഫാസിലിന്റെ സിനിമകൾ, അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഡയറക്ടർ ആരായാലും അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ തലമുറയിലെ ഏറ്റവും നല്ല ആക്ടർ ആരാന്ന് വെച്ചാൽ അത് എന്റെ അഭിപ്രായത്തിൽ ഫഹദ് ഫാസിൽ തന്നെയാണ്. കാരണം ഫഹദിന് ഈ അധികം അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പം ചില ചില ആക്ടേഴ്സ്, ഉദാഹരണത്തിന് ഇപ്പൊ തിലകൻ ചേട്ടൻ, ഏത് ഡയറക്ടർ സിനിമയിൽ അഭിനയിച്ചാലും നന്നാവും. തിലകൻ ചേട്ടൻ മോശമായി എന്ന് പറഞ്ഞൊരു സിനിമ ഇല്ല. അതേസമയം നമ്മുടെ ഇവിടുത്തെ ഹീറോസ് പോലും പല ഹീറോസും പല സിനിമകളിലും മോശമാവാറുണ്ട്. അത് ഡയറക്ടർ നല്ലതായാലും ഡയറക്ടർ ചീത്തയായാലും ചില സിനിമകളിൽ അവർ മോശമാവും, എത്ര വലിയ താരമായാലും. പക്ഷേ ഈ ഫഹദ് ഫാസിലിന്റെ മിക്കവാറും സിനിമകൾ, അദ്ദേഹത്തിന്റെ ഹിറ്റായ സിനിമകളും ഓടിയ സിനിമകളും നമ്മുടെ അടുത്തൊന്ന് പരിശോധിച്ചാൽ ആ സിനിമകൾ നല്ലതാണ്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കഥ സെലക്ഷന്റെ ആണ് എന്നുള്ളതാണ്. രണ്ട്, പുള്ളി സെലക്ട് ചെയ്യുന്ന കഥയിലെ കഥാപാത്രം, പുള്ളി അഭിനയിക്കുന്ന കഥാപാത്രം അതൊരു ഡിഫറെന്റ് ആയിരിക്കും. ആ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ ആ സ്റ്റൈൽ ഓഫ് ആക്ടിങ് മാച്ച് ആവും. അവിടെയാണ് ആ ഡയറക്ടറും ആ ഹീറോയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു ആ കോമ്പിനേഷൻ നേരത്തെ ഉണ്ടായിരുന്ന കുറെ ഉണ്ട്. അതായത് പണ്ട് പ്രേംനസീറും സേതുമാധവനും, അത് കഴിഞ്ഞ് പ്രേംനസീറും ശശികുമാറും, അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂട്ടിയും ജോഷിയും, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിയദർശനും മോഹൻലാലും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ജയറാമും. അപ്പൊ ഇങ്ങനെയുള്ള ചില കോമ്പിനേഷൻ അത്യപൂർവമായിട്ടുണ്ടായി വരും. അതെന്ന് പറഞ്ഞാൽ ഈ മെയിനായിട്ട് നമ്മൾ കെമിസ്ട്രി എന്നൊക്കെ പറയുകയാണെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ, നമ്മൾ മനസ്സിൽ കാണുന്നത് പെട്ടെന്ന് ആ ആക്ടറിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു വളരെ ഈസി ഒരു വേ ആണത്. അവിടെ കിടന്ന് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജനം കൂടി കിടക്കുന്ന സമയത്ത്, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശം പോലെയല്ല അദ്ദേഹം അഭിനയിക്കുന്നതെങ്കിൽ ചില കൈ ആക്ഷനിൽ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ജയറാമിനോടൊക്കെ ചില ചില ചെറിയ ആക്ഷൻസ് കൈകൊണ്ട് മുഖത്തുകൊണ്ട് കാണിച്ചു കൊടുത്താൽ പുള്ളി, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന അഭിനയമല്ല, അത് ശരിയായില്ല, അത് എങ്ങനെ വേണം എന്നുള്ളത് കൈകൊണ്ടോ മുഖം കൊണ്ടോ നമ്മൾ കാണിച്ചാൽ കറക്റ്റ്.